എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ ആർ ചന്ദ്രശേഖരൻ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമാണ് അത് അതിന്റെ ഏതാണ്ട് അവസാന മണിക്കൂറുകളിലേക്ക് അടുക്കുകയാണ് നിങ്ങൾ ഇതൊരു വിജയമായാണോ കാണുന്നത് എന്താണ് താങ്കളുടെ പ്രതികരണം ഈ രണ്ട് ദിവസമായി നടന്ന സമരം കേന്ദ്ര സർക്കാരിനെതിരായ ഒരു സന്ദേശമായി മാറി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇങ്ങനെ ഒരു ദേശീയ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇപ്പം ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വന്നത് നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൽ ഗവൺമെൻറ്റുകൾ നടപ്പാക്കിയ തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ അത് അപ്പടെ രണ്ടായിരത്തി പതിനാലിന് ശേഷം കാറ്റിൽ പറത്തുന്ന സാഹചര്യം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ബി ജെ പി സർക്കാരുണ്ടായാൽ എന്തൊക്കെ ഗുണം കിട്ടുമെന്ന പ്രകടന പത്രികയ്ക്ക് ഘടകവിരുദ്ധമായി രണ്ടായിരത്തി പതിനാല് മുതൽ അവർ അനുവർത്തിച്ചു വരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ കർഷ കർഷക വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ട വരേണ്ട സാഹചര്യമുണ്ടായത് ഒരിക്കലും നിങ്ങൾ ആരും കരുതണ്ട പണിമുടക്കും അല്ലെങ്കിൽ സമരവും ഒക്കെ ഞങ്ങൾ സന്തോഷപൂർവ്വം ഉണ്ടാക്കുന്നതല്ല എത്രയോ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ യോജിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരിക അതിനെ വേണ്ടി വരുന്ന ഞങ്ങളുടേതായ പ്രയാസങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചു നിന്ന് ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസാര കാര്യമാണോ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള പ്രവർത്തന ശൈലികളുള്ള ട്രേഡ് യൂണിയനുകൾ യോജിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി രാജ്യത്ത് ഏത് ഗവൺമെന്റുകൾ വന്നാലും ഗവൺമെൻറ്റുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഉണ്ടായാൽ ആ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഇവിടെ രേണുക ഒരു കാര്യം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഒരു നീതിയുണ്ട് ആ നീതി എന്ന് പറയുന്നത് മുതൽ മുടക്കാനും അതിനെ അതിനെ ഭരണക്രമം നടത്താൻ ഗവൺമെൻറ്റും അത് ചെയ്തു കൊടുക്കുന്ന തൊഴിലാളികളും അതായത് ക്യാപിറ്റൽ ഗവൺമെൻറ് ലേബർ ഇത് മൂന്നും പരസ്പര ധാരണയോടുകൂടി പരമാവധി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന് മാത്രമേ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ ആരെങ്കിലും ആരെയെങ്കിലും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരു രാജ്യത്തിനും പുരോഗതി ഉണ്ടായിട്ടില്ല മാത്രമല്ല സമ്പൂർണമായി തകർച്ചയായിരിക്കും ഫലം നമ്മുടെ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്തിൻ്റെ ഓരോ നാൾ വഴിയും പരിശോധിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും ജനങ്ങളും അതുപോലെ തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികളും മുതൽ മുടക്കുന്നവരും തമ്മിലുള്ള വ്യക്തമായൊരു ധാരണ ഞാൻ ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഒരു ദിവസം കൊണ്ട് വന്നതല്ല ഞാൻ എൻ്റെ ട്രേഡ് യൂണിയൻ ഗുരുനാഥൻ എന്ന് പറയുന്നത് ശ്രീ ജി രാമാനുജമാണ് ജി രാമാനുജം ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന് നിരവധി സംഭാവനകൾ ചെയ്ത സമാധാനപ്രിയനായ ഒരു ഗാന്ധിയൻ ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ പാതയിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചു വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾ ഈ കാണിക്കുന്ന ക്ലിപ്പിംഗ്സിൽ കാണുന്ന അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ശരി പക്ഷേ ഒരു രാജ്യം മുഴുവൻ പണിമുടക്കുമ്പോൾ ആ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒരു 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 സമര സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെയൊക്കെ ഏതെങ്കിലും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക നയങ്ങൾക്കെതിരെയൊക്കെ ഉള്ള ഒരു സമരമായിരുന്നല്ലോ ഈ സമരം രാജ്യത്താകെ നിങ്ങൾ ആഹ്വാനം ചെയ്തു എങ്കിൽ പോലും ഈ പണിമുടക്കാഹാനം ചെയ്തു എങ്കിൽ പോലും അത് ഏറ്റവും ശക്തമായി നടന്നത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്താണ് ഏറ്റവും പൂർണ്ണമെന്ന് പറയാൻ കഴിയുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും ചിത്രീകരിക്കുന്നത് ആ നിലയ്ക്കാണ് ഇവിടെ മാത്രം ഇത്ര ശക്തമായ ഒരു സമരം കേന്ദ്ര സർക്കാരിനുള്ള ശക്തമായ സന്ദേശമായി മാറുന്നത് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായ ദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പതിനെട്ടോളം വാർത്തകൾ എൻ്റെ കൈവശമുണ്ട് ഞങ്ങളത് ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നത് പതിനെട്ട് വാർത്തകൾക്കകത്ത് ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ പഞ്ചാബിൽ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിൽ ഒറീസയിൽ അവിടെയൊക്കെ നടന്ന സമരങ്ങളുടെ ചിത്രം അവിടെയൊക്കെ പണിമുടക്കിയ തൊഴിലാളികളുടെ ആ സാഹചര്യങ്ങൾ ഇതെല്ലാം വ്യക്തമാക്കുന്ന മാധ്യമങ്ങൾ ഈ രാജ്യത്തുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടാലും കടകൾ പൂർണ്ണമായിട്ട് അടച്ചാലും മാത്രമേ സമരമാകൂ എന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ രാജ്യത്ത് പണിശാലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കോടിക്കണക്കിന് തൊഴിലാളികൾ പണി മുടക്കിയിട്ടുണ്ട് പല സ്ഥാപനങ്ങളും മുടങ്ങിയിട്ടുണ്ട് പല മോട്ടോർ മേഖലകളും മുടങ്ങിയിട്ടുണ്ട് സ്ഥാപനങ്ങൾ മുടങ്ങിയിട്ടുണ്ടാകും പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ടാകും പക്ഷേ ജനജീവിതം ഇതുപോലെ നിശ്ചലമായ മറ്റൊരിടം രാജ്യത്ത് വേറെയില്ലല്ലോ ഇവിടെ ജനജീവിതം നിശ്ചലമാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു തരത്തിലും ഒരു ജനത്തിൻ്റെയും ഒരു സ്വാതന്ത്ര്യത്തെയും ഞങ്ങൾ ഹനിച്ചിട്ടില്ല ഞങ്ങൾ വളരെ കാലേ കൂട്ടി തന്നെ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ ഓരോ വ്യക്തിക്കും കേരളീയ സമൂഹത്തിലെ ഓരോ ആളുകൾക്കും കൃത്യമായ മുന്നറിയിപ്പും കൃത്യമായ അപേക്ഷയും കൃത്യമായ അഭ്യർത്ഥനയും ഒക്കെ നടത്തിയതിനു ശേഷമാണ് എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങളോട് സഹകരിക്കണം ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്നു അതില്ലാതാക്കി കളയുന്നു പൊതുമേഖലകൾ വിൽക്കുന്നു നമ്മൾ ഈ കാലം അത്രയും നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാലം അത്രയും ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളായി വെക്കുന്നത് ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ അത് സ്ഥിരപ്പെടുത്തണമെന്നാണ് ഒരു സ്ഥിരം തൊഴിലിനു വേണ്ടിയുള്ള മുറവിളി ഈ രാജ്യത്ത് ദശാബ്ദങ്ങളോളമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മുറവിളി കൂട്ടുകയാണ് ആ സ്ഥിരം തൊഴിൽ പൂർണ്ണമായി ഇനി രാജ്യത്ത് ഉണ്ടാകില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ടാണ് പൊതുമേഖലകൾ മുഴുവൻ നശിപ്പിക്കുന്നത് പൊതുമേഖലകൾ വിൽക്കുന്നത് ഈ രാജ്യത്ത് സ്ഥിരം തൊഴിലില്ലാതായാൽ നമ്മുടെ സന്തതി പരമ്പരകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ഇനി എന്താണ് ഈ രാജ്യത്ത് ഒരു സാമൂഹ്യ സുരക്ഷയുള്ളത് എന്താണ് ഒരു തൊഴിൽ സുരക്ഷയുള്ളത് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അളമുട്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ പ്രതിഷേധിക്കാതെ എന്തു ചെയ്യണം സമരം ചെയ്യാതെ എന്ത് ചെയ്യണം ഞങ്ങളുടെ ശബ്ദം ആർക്ക് കേൾക്കാൻ കഴിയും ഞങ്ങൾ മിണ്ടാതിരുന്നാൽ മതിയോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഇതിഹാസ തുല്യമായ പോരാട്ടങ്ങൾ നടത്തിയ രാജ്യമാണ് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിന് പോരാട്ടം നടത്തിയ രാജ്യമാണ് ഇന്ത്യ സമരങ്ങളോട് ആർക്കാണ് ഇത്രമാത്രം വലിയ ഒരു അലർജി വന്നിട്ടുള്ളത് സമരങ്ങൾ കണ്ടു വളർന്ന രാജ്യമാണ് ഇന്ത്യ ആ സമരങ്ങളുടെ ഭാഗമായി നമ്മളും നമ്മുടെ സമ്പത്തും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ കാണുന്ന പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഈ സമരങ്ങളിൽ കൂടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമ്പാദ്യമാണ് ആ ൻ സമരങ്ങളുടെ ചരിത്രമോ സമരങ്ങളുടെ ചരിത്രമോ പ്രാധാന്യമോ ഇപ്പോൾ നിങ്ങൾ ഉയർത്തിയ വിഷയങ്ങളുടെ പ്രാധാന്യമോ പോലും കുറച്ച് കാണുന്നില്ല പക്ഷേ ഈ സമരത്തിൽ വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് ജനജീവിതം കേരളത്തിൽ പൂർണ്ണമായും നിശ്ചലമായി എന്നതൊരു സത്യമാണ് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചവർക്ക് ജോലി ചെയ്യാനായില്ല യാത്ര ചെയ്യേണ്ടവർക്ക് യാത്ര ചെയ്യാനായില്ല ഇന്ന് ആറ്റിങ്ങലിൽ ഒരു ആംബുലൻസ് തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ആംബുലൻസ് ഒക്കെയും നമ്മൾ എല്ലാ സമരങ്ങളിലും ഒഴിവാക്കിയിരുന്ന സർവീസുകളാണ് സമരത്തിൽ പെടാതെ മാറ്റി നിർത്തിയിരുന്ന സർവീസുകളെ പോലും അത് ബാധിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ വിഷയം ഞാൻ അതിലേക്ക് വരാം താങ്കൾ ദയവായി തുടരുക എന്തായാലും ഈ സമരത്തിന്റെ പ്രാധാന്യം ഒട്ടും കെടുന്നില്ല അത് കൂടി മുൻനിർത്തി തന്നെയാണ് നമ്മൾ ചർച്ച നയിക്കുന്നത് ശ്രീ കാപ്പൻ ഈ സമരം അതിന് ഇടയാക്കിയ കാരണങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ദിവസത്തെ സമരം